അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ സമദ് അസ്സനഹ അങ്ങനെ വിശുദ്ധ റമദാൻ അതിൻ്റെ ആദ്യ പകുതി പിന്നിട്ട് രണ്ടാം പകുതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ പിന്നിട്ട ഘട്ടങ്ങളിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കുറേയൊക്കെ മടങ്ങുകയും പരിശുദ്ധ റമദാനോടുള്ള ബഹുമാനം അത് നൽകുന്ന ആശയം കൊണ്ട് വ്യക്തിപരമായി ഏറെ സംസ്കരിക്കപ്പെടുകയും നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ പല തിന്മകളും ഒഴിവാക്കുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാടിൻ്റെ സമൂഹ കാഴ്ചപ്പാട് നമ്മൾ സമൂഹത്തോട് പ്രവർത്തിക്കുകയും നോമ്പുകാരനെ സമൂഹം നോക്കിക്കാണെന്ന വിഷയത്തിൽ ഒരാൾ സംസ്കരിക്കപ്പെട്ടാൽ ആ സംസ്കരിക്കപ്പെട്ടതിൻ്റെ അയാളുടെ സംശുദ്ധത സമൂഹം നോക്കിക്കാണുമ്പോൾ അവർക്ക് പ്രകടമാവും വിധം വന്നാലാണ് ഇദ്ദേഹത്തിന് വന്ന മാറ്റം അതിൻ്റെ പൂർണ്ണതയിലെത്തുക ഉദാഹരണത്തിന് നമ്മൾ ഒരു രണ്ട് കുപ്പി വെള്ളം കുപ്പി വെള്ളം എടുക്കുകയാണ് അത് ഒന്ന് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയും മറ്റൊന്ന് നോർമൽ വാട്ടർ ആക്കി വെക്കുകയും ചെയ്താൽ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ആ രണ്ട് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് തണുത്ത വെള്ളം എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് പോലെ വിശുദ്ധ റമദാൻ ഒരാളിൽ ഇത്തരം മാറ്റം ഉണ്ടാക്കണം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരു നോമ്പുകാരൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം അത് മറ്റുള്ളവരെ അറിയുന്നതിലുപരി ഒരു നോമ്പുകാരൻ അവൻ്റെ സ്വഭാവത്തിലുണ്ടാക്കിയ സംശുദ്ധത ഇന്നലെ വരെ അവൻ്റെ പെരുമാറ്റത്തിലുണ്ടായ പല ദൂഷ്യ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ പല പോരായ്മകളിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും പലപ്പോഴും നമ്മൾ അവനിൽ നിന്ന് കണ്ട പ്രകടനം വിശുദ്ധ റമന്നാൻ അവനെ പത്തും പതിനഞ്ചും നോമ്പൊക്കെ എടുത്ത് വരുമ്പോൾ അയാളിലുണ്ടാകുന്ന മാറ്റം ഇന്നലെ ഒരു നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് വളരെ സൗമ്യ സ്വഭാവം തമാശകൾ കുറഞ്ഞു വളരെ വളരെ സൗമ്യ വാക്കുകൾ കുറച്ചു അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഞാൻ സമൂല്യമായ മാറ്റം ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇങ്ങനൊരു മാറ്റം വളരെ സൗമ്യമായി അദ്ദേഹം പറഞ്ഞു റമദാൻ അല്ലേ ഈ റമദാൻ അല്ലേ എന്ന് പറയും അദ്ദേഹം ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ തീരെ മിണ്ടാതിരിക്കുക എന്നതല്ല പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം വരും വിധം മറ്റുള്ളവരെ വേദനിപ്പിക്കും വിധം ആലോചിക്കാതെ പറയുന്ന വാക്കുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുന്നത് മാത്രം പോരാ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ സംശുദ്ധീകരിക്കപ്പെടുമല്ലോ ഇന്നലെ എൻ്റെ ആ സുഹൃത്തിൻ്റെ ആ പെരുമാറ്റം എന്നെ വല്ലാതെ സ്വാധീനിച്ചു വളരെ മതിപ്പോടു കൂടിയാണ് പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ഇടപഴകിയത് ഇത് ഞാൻ ഉദാഹരിക്കുന്നത് നമ്മളൊക്കെ നോമ്പുകാരാണ് നമ്മൾ ആത്മ സമർപ്പണത്തിൻ്റെ മാസം എന്ന് പറയുമ്പോൾ അത് ഒരാത്മ പരിശോധനയുടെ മാസം കൂടിയാണ് മറ്റുള്ളവരിലല്ല നോമ്പ് നമ്മളിലുണ്ടാക്കിയ മാറ്റം നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ മറ്റൊരാും അറിയില്ല യഥാർത്ഥത്തിൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അസൗമുലി വാന അജ്സിഹി എന്ന അള്ളാഹുത്താനെ പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് മറ്റ് പല വിപാതത്തിൽ നിന്നും വേർതിരിച്ച് നോമ്പിന് പ്രത്യേകം എനിക്കുള്ളതാണെന്നും അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണെന്നും പറയുക വഴി നോമ്പിന് മറ്റ് ഇബാദുകൾ ഇബാദത്തുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഒരു നോമ്പുകാരൻ്റെ നോമ്പ് അത് അയാളും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ മാത്രം അറിയുന്ന കാരണം സ്വകാര്യമായി അന്നപാനീയങ്ങളും വെടിയുന്നത് മാത്രമല്ല അത്തരം ദു ദുർചിന്തകളും നോമ്പ് പോകുന്ന ചിന്തകളും പ്രവൃത്തികളും അയാളുടെ ഹൃദയാന്തരങ്ങളിലൂടെ കടന്നു പോയോ എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധ നോമ്പ് എന്നതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ മറ്റ് പ്രതി പ്രവർത്തികൾക്ക് അള്ളാഹുവല്ല പ്രതിഫലം നൽകുന്നത് എന്ന് നമ്മൾ അർത്ഥം വെക്കേണ്ടതില്ല നോമ്പിന് പ്രത്യേകമായ ഒരു പരിഗണന ഒരു സ്വകാര്യത അവിടെയുണ്ട് അപ്പം നമ്മൾ നോമ്പെടുത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ എത്ര മാറ്റമുണ്ടായി എന്ന് അത് നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടുമൊക്കെ ഞാൻ ഈ സമൂഹം ചേർത്ത് പറയുന്നത് മതം എന്ന കാഴ്ചപ്പാട് എപ്പോഴും സംസ്കരണം എന്നത് അതൊരു വ്യക്തി അധിഷ്ഠിതമല്ല വ്യക്തിയുടെ സംസ്കരണം അതൊരു കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ സംസ്കരണമായി മാറാൻ നോമ്പുകാർ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കുപ്പി വെള്ളം നമ്മൾ വെക്കുമ്പോൾ അതിനകത്ത് തണുത്ത വെള്ളം ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും വിധം ഞാനിതിനോട് തുലപ്പെടുത്തിയല്ലാതെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഐന്ദവ സുഹൃത്തുക്കൾ അവർ അവരുടെ മലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവരുടെ വേഷത്തിൽ വരുന്ന മാറ്റം ആ വേഷത്തിൽ മാത്രമല്ല പലപ്പോഴും നാട്ടിലെ നാടൻ പ്രയോഗങ്ങളും വാക്കുകളും ചിലപ്പോൾ നമ്മൾ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ പോലും ഉപയോഗിച്ച് പോരുന്ന അത്തരം സുഹൃത്തുക്കൾ അവർ മലക്ക് പോകാൻ വേണ്ടി ആ വസ്ത്രം അണിയുന്നതോടുകൂടി അവരിൽ നിന്ന് പലപ്പോഴും അത്തരം സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ കോപം ഒക്കെ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണാറുണ്ട് തിരിച്ച് അവരോട് മറ്റ് സമൂഹം പെരുമാറുന്നത് ഇതുപോലെ നോമ്പുകാരൻ്റെ ആത്മസംസ്കരണം അയാളെ പ്രവൃത്തിയിൽ മാറ്റമുണ്ടാവേണ്ടതാണ് മാത്രവുമല്ല നോമ്പിൻ്റെ വലിയൊരു ഗുണമായിട്ട് നമ്മൾ വാതോരാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നോമ്പ് നമുക്ക് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ കാരണം നേരത്തെ നോമ്പല്ലാത്ത കാലത്തും ഭക്ഷണത്തിന് പല ക്രമങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നിലൊരു ഭാഗം ആഹാര ഭക്ഷണവും മൂന്നിൽ ഭാഗം വെള്ളവും പിന്നീടുള്ള മൂ അവശേഷിക്കുന്ന മൂന്നിലൊരു ഭാഗം കാലി പയറുമായി കിടക്കണമെന്നൊക്കെ പറയാറുണ്ട് ഏതാണ്ട് ആയുർവേദവും അങ്ങനെയൊക്കെ നിശ് നിർ നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇതൊക്കെ പറയാമെന്നല്ലാതെ നമ്മൾ നമ്മുടെ ആഹാര രീതിയിൽ പലപ്പോഴും ഇത് പാലിക്കാറില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ജീവിത ശൈലി രോഗമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നൂതന അസുഖങ്ങൾ പേറി നടക്കുന്നത് എന്നാൽ ഇത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാവാൻ നമ്മുടെ ശരീരത്തിലെ കുറേ ദുർമേധതകൾ ദുർമേധസ്സുകൾ തള്ളപ്പെടാനും ആരോഗ്യകരമായ ഒരു ശാരീരിക അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വിശുദ്ധമായ റമദാൻ വിധം വ്രതം നമ്മളെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ പാകപ്പെടുത്തുമ്പോഴും നമ്മൾ ഇന്ന് ചെയ്തു പോരുന്ന നോമ്പ് തുറകൾ നോമ്പിൻ്റെ ശേഷമുള്ള നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ എന്താണോ വിശുദ്ധ റമസാൻ കൊണ്ട് റമദാൻ വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരോഗ്യ പരിപാലനം അത് പൂർണ്ണമായും പാലിക്കപ്പെടും വിധമാണോ പിന്നീടുള്ള നോമ്പ് തുറന്നതിന് ശേഷമുള്ള നമ്മുടെ ഭക്ഷണക്രമം ക്രമം എന്നത് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് കാരണം നമ്മളൊക്കെ തൊഴിലാളികളാണ് ബിസിനസ്സുകാരാണ് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് നമ്മളൊക്കെ പതിനൊന്ന് മാസമൊക്കെ ജോലി ചെയ്താൽ ഒരു മാസം നമ്മൾ പലപ്പോഴും റെസ്റ്റ് എടുക്കാറുണ്ട് അത് ഏതൊരു തൊഴിൽ നിയമത്തിൻ്റെയും അതിൻ്റെ പരിധിയിൽ വരുന്നതുമാണ് അനിവാര്യമായത് എന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ആന്തരികാവയവങ്ങൾക്കും ഇത്തരം ചില റെസ്റ്റൊക്കെ കൊടുക്കണം എന്നതാണ് അതിൻ്റെ ആരോഗ്യ വീക്ഷണമെങ്കിൽ നേരെ വിപരീത ഫലം ചെയ്യും വിധമാണ് നോമ്പ് തുറന്നിട്ടുള്ള നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോ നോമ്പ് തുറ കഴിക്കുന്നതിൽ മിതത്വം പാലിക്കണം എന്ന് മറ്റൊരു വീഡിയോ ചെയ്തപ്പോൾ ചില നല്ല സുഹൃത്തുക്കൾ അതിനെ ആക്ഷേപ സ്വരത്തിൽ എൻ്റെ അടുത്ത് പങ്കുവച്ചിരുന്നു ആ ആക്ഷേപസ്വരം തുറ കഴിക്കേണ്ടതില്ല എന്നൊരു മെസ്സേജാണ് അവർ വായിച്ചെടുത്തത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല തുറയും അത്തരം നോമ്പ് തുറപ്പിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വലിയ ശ്രേഷ്ഠമായി പറഞ്ഞ കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്നത് അപ്പം തുറ സൽക്കാരങ്ങൾ തന്നെ അത് വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണ് മാത്രവുമല്ല പല സമുദായങ്ങൾ പല വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരം നോമ്പുതുറ സൽക്കാരങ്ങൾ വൈവിധ്യങ്ങൾ മറന്ന് ഇത്തരം ഒരുമയുടെ ബാധ മനുഷ്യൻ്റെ മനസ്സുകൾ പരസ്പരം അടുക്കുവാനും അങ്ങനെ അകലം കുറക്കാനും അവരുടെ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കും വിധം നാട്ടിൽ പല നോമ്പ് തുറകളും പല ഭാഗങ്ങളിലും അത് നമ്മുടെ ഭരണകർത്താക്കൾ ഉൾപ്പെടെ നടത്തിപ്പോണ്ട് അപ്പം നോമ്പ് സൽക്കാരങ്ങൾ വേണ്ട എന്നല്ല പകരം നോമ്പ് തുറ സൽക്കാരങ്ങളിൽ പോലും പലപ്പോഴും നമ്മൾ ചില മിഥുത്വം പാലിക്കേണ്ടത് നോമ്പിൻ്റെ റമദാൻ എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൂർണ്ണത അതിൻ്റെ അർത്ഥ അർത്ഥ പൂർണ്ണത ഉണ്ടാക്കാൻ ഇത്തരം ഭക്ഷണക്രമങ്ങളിൽ പോലും മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പ് തുറന്ന് ഇതേപോലെ ആഹാരങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം വാരിക്കഴിക്കുന്നത് നോമ്പിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്നതാണ് മാത്രവുമല്ല ഇത്തരം നോമ്പ് തുറകൾ അത് സമൂഹത്തിന് അത്തരം ഫണ്ടുകൾ ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നോമ്പ് നോമ്പുതുറകൾ ഇതിൻ്റെ ചിന്തക്കപ്പുറത്ത് അതൊരു സൊസൈറ്റിയുടെ പലകളും നടത്തുന്ന ഇതിനകത്ത് ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോ കൊമേഴ്സ്യൽ സ്ഥാപനമോ പ്രഖ്യാപിക്കുന്ന നോമ്പ് തുറകളല്ല നമ്മൾ നോമ്പു തുറയുടെ അതിൻ്റെ പരിഭാവനമായൊരു കർമ്മം എന്നാലും നടത്തുന്ന സൽക്കാരങ്ങളിൽ മിതത്വം പാലിക്കുന്നത് വലിയൊരു നല്ല സന്ദേശം കൂടി ആകുമെന്നും കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സ്ലാമലൈക്കും പറയുന്നത്